വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡ്രൈവർ അർജുൻ കേരളം വിട്ടതായി സൂചന. ഇയാൾ ഇപ്പോൾ അസമിലാണെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം പൂത്തോട്ടം ആശുപത്രി ഉടമ ഡോക്ടർ രവീന്ദ്രനാഥിന്റെ മകൻ ജിഷ്ണുവും ഒളിവിൽ പോയതാണ് സൂചന. പരിക്കേറ്റയാൾ ഇത്രയും ദൂരം യാത്ര പോയതിൽ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്വേഷണത്തിന്റെ ഭാഗമായി ഡ്രൈവർ അർജുനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കുകയായിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഫലത്തിന് ശേഷം അർജുനെ ചോദ്യം ചെയ്യുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് അർജുനെ കാണാതാവുന്നത്. വലതുകാലിനടക്കം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അർജുൻ നാട് വിട്ടു പോയത് വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അപകടമുണ്ടായ സമയത്ത് അർജുൻ വാഹനം ഓടിച്ചത് അമിത വേഗത്തിലായിരുന്നുവെന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്ന് 231 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കഴക്കൂട്ടത്ത് എത്താനെടുത്തത് 2 മണിക്കൂറും 37 മിനിറ്റും മാത്രമാണ്. സ്പീഡ് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ തെളിവ് ലഭിച്ചത്. അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി പറഞ്ഞത് അർജുനായിരുന്നു കാർ ഓടിച്ചതെന്നാണ്. എന്നാൽ പോലീസിന് നൽകിയ മൊഴിയിൽ അർജുൻ ഇക്കാര്യം നിഷേധിച്ചിരുന്നു. കൊല്ലത്തിനടുത്ത് പള്ളിമുക്ക് എന്ന സ്ഥലത്ത് നിർത്തി ജ്യൂസ് കുടിച്ച ശേഷം ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നായിരുന്നു അർജുനൻ്റെ മൊഴി. ഈ മൊഴി തെറ്റാണെന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു അന്വേഷണ സംഘം തൃശൂരിലെത്തി അർജുനൻ്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. പാലക്കാടാണ് അർജുൻ ഉള്ളതെന്നായിരുന്നു തൃശൂരിലെ വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കൾ പറഞ്ഞത്. എന്നാൽ പാലക്കാട് എത്തിയപ്പോൾ അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയാണെന്ന് കൃത്യമായി അറിയില്ലെന്നാണ് പാലക്കാടുള്ളവർ മൊഴി നൽകിയത്. തൃശൂരിൽ നിന്ന് പുറപ്പെടുമ്പോഴേ അർജുനാണ് വാഹനം ഓടിച്ചിരുന്നത്. അമിത വേഗത്തിലായിരുന്നു കാർ നീങ്ങിയിരുന്നത്. 1 മണിക്കൂർ പുറപ്പെട്ട വാഹനം 3:30 പള്ളിപ്പുറത്തെത്തി. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ക്യാമറയിലാണ് വാഹനം കുരുങ്ങിയത്. പൂന്തോട്ടം ആയുർവേദാശ്രമത്തിനെതിരെയും ഉടമകൾക്കെതിരെയും ബാലഭാസ്കറിൻ്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. പൂന്തോട്ടം ആശുപത്രി ഉടമയുടെ മകൻ ജിഷ്ണുവിൻ്റെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിനായി ജിഷ്ണുവിൻ്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയപ്പോൾ അദ്ദേഹം യാത്ര പോയതാണെന്നാണ് മറുപടി ലഭിച്ചത്. ജിഷ്ണു ഹിമാലയ യാത്രയ്ക്ക് പോയെന്നാണ് മാതാപിതാക്കൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരുന്നത്. ബാലഭാസ്കറിൻ്റെ സാമ്പത്തിക ഇടപാടുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആദായ നികുതി വകുപ്പിനോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇരുവരും ഒളിവിൽ പോയില്ലെന്ന് തീർത്തു പറയാനായില്ലെങ്കിലും രണ്ടുപേരും ഒരേ സമയം നാട്ടിൽ നിന്ന് പോയത് ദുരൂഹതകളേറെ ഉയർത്തുന്നുണ്ട്.